അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഇതിൽ നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്കിതിൽ രണ്ട് രീതിയിലാണ് ഇവർ 2 by 2 ലീനിയർ 2 by 2 ചോദിക്കുന്നുണ്ട്, 3 by 3 ചോദിക്കുന്നുണ്ട്. അതായത് രണ്ട് ലീനിയർ ഇക്വേഷൻ്റെ സിസ്റ്റവും ചോദിക്കുന്നുണ്ട്, മൂന്ന് ഇക്വേഷനുള്ള സിസ്റ്റവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാം, ആദ്യം വന്നിട്ട് രണ്ട് ഇക്വേഷനുള്ള സിസ്റ്റം നമുക്ക് ആദ്യം നോക്കാം, പിന്നെ 3 by 3 ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ എഴുതണം കേട്ടോ. ജോമെട്രി പറഞ്ഞുതരാം. ജോമെട്രി അറിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ജോമെട്രി അറിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വളരെ എളുപ്പത്തില് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ആൻസർ പഠിച്ചേക്കാം. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ജോമെട്രി അറിഞ്ഞാല് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആൻസർ പെട്ടെന്ന് നമുക്ക് പഠിച്ചേക്കാം. അല്ലെങ്കിൽ വെറുതെ കാണാൻ പാടം പഠിക്കുന്നു, മനസ്സിലാവാതെ പഠിക്കുന്ന പോലെ. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇച്ചിരി 2 by 2 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിത് കണ്ടെത്താൻ അറിയാം. ഇതെന്താണ്, ഇപ്പോൾ ഒരു എക്സിന്റെ ടേം ഉണ്ട്, വൈന്റെ ടേം ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. ഇതെന്താണ്, ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ലേ. രണ്ടാമത്തത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. നമ്മളിത് പണ്ട് സോൾവ് ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ പണ്ട് ഇപ്പോൾ കാണുന്നതല്ല. ഇതിപ്പോൾ മാട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നു. ഇത് നിങ്ങൾ 10th നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതെങ്ങനെയാണ് ചെയ്യാറുള്ളത്, ഇത് സോൾവ് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സും കിട്ടും, ഒരു വൈയും കിട്ടും. എന്തൊക്കെ കിട്ടും, ഒരു എക്സും കിട്ടും, വൈയും കിട്ടും. ഇത് അതിൻ്റെ ജോമെട്രി എന്ന് പറഞ്ഞിട്ടെ, എന്താ അതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത്, ഇത് രണ്ട് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ 2 dimension, അതായത് പ്ലെയിനിലുള്ള എന്താണ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോ ഈ രണ്ട് ഇക്വേഷൻ, ഇതിപ്പോ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കാം, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വിചാരിക്കാം. ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറയുന്നത് x, y എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. എക്സും വൈ ആണ് കിട്ടുന്നത്, അതൊരു പോയിന്റ് ആണെന്ന് അറിയാം. അതായത് രണ്ട് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവരെ രണ്ട് പേരെയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനെ പറയുന്ന ആ പോയിന്റായിട്ട് നമുക്ക് സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് നോക്കൂ, ഇപ്പൊ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ, ഇതിപ്പോ ഇങ്ങനെയാണ് നിൽക്കുന്നത് വിചാരിക്കുക, എങ്ങനെയാണ് ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് നോക്കൂ, ദേ ഇവിടെ ഈ പോയിന്റിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, അവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റാണ് നമുക്ക് സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോ ഒരു രണ്ട് ഇക്വേഷൻ എന്നുള്ളത് സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നത്, ആ രണ്ട് ഇക്വേഷൻ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണ്. ആ രണ്ട് സ്ട്രെയിറ്റ് ലൈന് കൂട്ടിമുട്ടുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമുക്ക് എന്താണ് കിട്ടുന്നത്, സൊല്യൂഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോ ഈ ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പോയിന്റ് ആണ്. ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ആരായിട്ട് വരിക, സൊല്യൂഷൻ ആയിട്ട് വരിക. അപ്പൊ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലായി, രണ്ട് സ്ട്രെയിറ്റ് ലൈൻ സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ അവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ മക്കളെ നോക്കൂട്ടോ, ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രത്യേകത എന്താണ്, രണ്ടുപേരും പാരലൽ ആണ് അല്ലെ. ഇവരെ സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സൊല്യൂഷൻ എന്നറിയാം, ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് സൊല്യൂഷൻ എന്നറിയാം. ഇവരെ ജീവിതത്തില് കൂട്ടിമുട്ടും, മക്കളെ നോക്കിയേ, ഇവരെ ജീവിതത്തിൽ കൂട്ടിമുട്ടും, പാരൽ ലൈൻസ് അല്ലേ. ഇവർ തമ്മിൽ കൂട്ടിമുട്ടും ഇല്ല, ഇവർ തമ്മിൽ എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. അപ്പൊ അവിടെ സൊല്യൂഷൻ ഉണ്ടാവും, സൊല്യൂഷൻ ഉണ്ടാവില്ല. അതായത് രണ്ട് ലൈൻസ് പാരൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കില്ല, സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. രണ്ട് ലൈൻസ് പാരൽ ആണെങ്കിൽ എന്തുണ്ടാവില്ല, അവിടെ സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. കാരണം അവരെന്തില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല, അപ്പൊ അവിടെ ഒരു പോയിന്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ രണ്ട് ലൈൻസ് പാരലൽ ആണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഇല്ല. അതായത് രണ്ട് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവണമെന്നില്ല, സൊല്യൂഷൻ ഉണ്ടാവണമെന്നില്ല. സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അവർ രണ്ടുപേരും പാരലൽ ആണ് അല്ല. ഇത് നോക്കൂ, ഇനി ഈ കേസ് നോക്കൂ, ഇവിടെ എത്ര പോയിന്റിൽ അവർ കൂട്ടിമുട്ടിയിട്ടുണ്ട്, ഒറ്റ പോയിന്റല്ലേ കൂട്ടിമുട്ടിയിട്ടുള്ളൂ. അപ്പോ എത്ര സൊല്യൂഷൻ ഉണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇന്റർസെക്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യാം, ഒറ്റ പോയിന്റിൽ കൂട്ടിമുട്ടാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഒറ്റ സൊല്യൂഷൻ, അതായത് യുണീക് സൊല്യൂഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പോ ഒന്നാമത് കേസ് എന്ന് പറഞ്ഞു, ചിലപ്പോൾ അവർ എന്ത് ചെയ്യില്ല, പാരലൽ ആണെന്നുണ്ടെങ്കിൽ കൂട്ടിമുട്ടില്ല, അവിടെ എന്തുണ്ടാവണമെന്നില്ല, സൊല്യൂഷൻ ഉണ്ടാവണമെന്ന് ഇല്ല. രണ്ടാമത്തെ കേസ് ടീച്ചർ എന്താ പറഞ്ഞത്, ഇതങ്ങനെ ഉണ്ട്, ഇവിടെ ഒരു പോയിന്റിൽ അവർ കൂട്ടിമുട്ടിയിട്ടുണ്ട്, അപ്പൊ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതായത് യുണീക് സൊല്യൂഷൻ ഉണ്ട്. ഒരു ഒന്നുണ്ടെന്ന് പറഞ്ഞെങ്കിൽ എന്താണ്,
യുണീക് സൊല്യൂഷൻ. നെക്സ്റ്റ് രണ്ട് പോയിന്റിലായിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് കൂട്ടിമുട്ടാൻ സാധിക്കൂ. രണ്ട് പോയിന്റിലായിട്ട് അങ്ങനെ വളച്ചൊടിക്കണ്ട, അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ആവില്ലല്ലോ. ഓക്കെ, അങ്ങനെ മൂന്ന് പോയിന്റിലായിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൂട്ടിമുട്ടാൻ പറ്റൂ. പക്ഷേ ഇത് നോക്കി, ഇത് ഒന്നിന്റെ മേലെ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അല്ലെ, ഇത് ഒന്നിന്റെ മേലെ ഒരെണ്ണം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇവര് ഇപ്പൊ എങ്ങനെയുണ്ട്, ഇവര് എന്ത് ചെയ്യണ്ട, എല്ലാ പോയിന്റുകളും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഒന്നൊന്നിന്റെ മേലെ പോയിന്റ്സ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ പോയിന്റുകളും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എത്ര സൊല്യൂഷൻ ഉണ്ട്, എല്ലാ പോയിന്റുകളും ഇതിന്റെ സൊല്യൂഷൻ അല്ലേ. അപ്പൊ എത്ര സൊല്യൂഷൻ ഉണ്ട്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. എത്ര സൊല്യൂഷൻ ഉണ്ട്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അതായത് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ എത്രയൊക്കെ സൊല്യൂഷൻ, എങ്ങനെയൊക്കെ സൊല്യൂഷൻസ് വരാൻ സാധിക്കും. ഒന്നുകിൽ എന്ത്, നോ സൊല്യൂഷൻ. അല്ലെങ്കിൽ എന്താ, ഒറ്റ പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ എന്താണ് വരിക, യുണീക് സൊല്യൂഷൻ. അല്ലെങ്കിൽ ഏതാ, രണ്ടുപേരും കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ എന്താണ്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അപ്പൊ മൂന്ന് രീതിയിൽ എന്ത് വരാൻ സാധ്യതയുള്ളൂ, സൊല്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഒന്നുകിൽ എന്ത്, നോ സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താ, യുണീക് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നോ സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഓക്കെ ആണല്ലോ. അപ്പോ ഒരു സിസ്റ്റം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിസ്റ്റം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് എന്ത് ചെയ്യാം, ചിലപ്പോൾ സൊല്യൂഷൻ ഉണ്ടാവാം, ചിലപ്പോൾ സൊല്യൂഷൻ ഇല്ലാതിരിക്കാം. സൊല്യൂഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നോ സൊല്യൂഷൻ. സൊല്യൂഷൻ ഉണ്ടാകാം എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ഉണ്ടാവാം. എങ്ങനെയൊക്കെ ഉണ്ടാവാം, ഒന്നുകിൽ ഒരു സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അല്ലെങ്കിൽ എന്താണ്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഒന്നുകിൽ സൊല്യൂഷൻ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ യുണീക് സൊല്യൂഷനോ, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അപ്പോ ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, ഇഫ് എ സിസ്റ്റം ഹാസ് സൊല്യൂഷൻ, സോറി സൊല്യൂഷൻ സൊല്യൂഷൻ, ആ സിസ്റ്റത്തിലെ പറഞ്ഞ പേരാണ് ദെൻ ഇഫ് വേണ്ട. എ സിസ്റ്റം ഹാസ് സൊല്യൂഷൻ, ഇറ്റ് ഇസ് എ കൺസിസ്റ്റന്റ് സിസ്റ്റം, കൺസിസ്റ്റന്റ് സിസ്റ്റം. അതിനെന്താ പറയാ, സൊല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എന്ത്, കൺസിസ്റ്റന്റ് സിസ്റ്റം. അപ്പൊ ഏതൊക്കെ കേസിലെ കൺസിസ്റ്റന്റ് സിസ്റ്റം വരാം, യുണീക്ക് സൊല്യൂഷന്റെ കേസിലും വരാം, പിന്നെ എന്ത് വരാം, ഇൻഫൈനൈറ്റ്ലി മെനി, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനിലും വരും. എന്ത് ചെയ്യാം, നമുക്ക് സിസ്റ്റത്തിന് ആൻസർ ഉണ്ട്, അതായത് സൊല്യൂഷൻ ഉണ്ട്. രണ്ട് കേസിലാണ് കൺസിസ്റ്റന്റ് സിസ്റ്റം ഉണ്ടാവുക, യുണീക് സൊല്യൂഷൻ ഉണ്ടെങ്കിലും ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെങ്കിലും സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അയാൾ പറയുന്ന പേരാണ് എന്ത്, സോറി കൺസിസ്റ്റന്റ് സിസ്റ്റം. അപ്പൊ എന്താണ്, ഈ സിസ്റ്റം has no solution, എന്താണ് സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, സൊല്യൂഷന്റെ ഷോർട്ടാണല്ലോ, എസ് ഒ എൽ എൻ മോഡിൽ ഇരിക്കുന്നത് സൊല്യൂഷന്റെ ഷോർട്ടാണത്. അപ്പോ ഒരു സിസ്റ്റത്തിന് സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം, ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം. ക്ലിയർ ആണല്ലോ. അപ്പൊ രണ്ട് കേസ് ഉണ്ട്, സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിസ്റ്റംസിന് പേര് കൊടുക്കുക. സൊല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കൺസിസ്റ്റന്റ് സിസ്റ്റം. സൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം. സൊല്യൂഷൻ ഇല്ല, ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റമാണ്. അപ്പൊ അറിയാം, കൺസിസ്റ്റന്റ് ആകുമ്പോൾ രണ്ട് കേസുകൾ ഉണ്ടാവുക, ഒന്ന് യുണീക് ആയിരിക്കുമ്പോൾ, പിന്നെ എന്താണ്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കുമ്പോൾ. അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാണ്, എന്നിട്ട് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം ടീച്ചർ ഈ മാട്രിക്സിനെ പിരിച്ചെഴുതണം കേട്ടോ. ആദ്യം ടീച്ചർ ഇതിന്റെ കോഎഫിഷ്യന്റുകൾ മാത്രം പെറുക്കി എഴുതണേ. എ വൺ വൺ, എ വൺ ടു, എ ടു വൺ, എ ടു ടു. നെക്സ്റ്റ് ഇവിടെ എന്താണ്, എക്സ് മിനുണ്ട്, വൈ ഉണ്ട്, ഈക്വൽ ടു ബി വൺ ബി ടു. എന്താ ചെയ്തത് ടീച്ചർ, ഇതിന്റെ കോഎഫിഷ്യന്റ് മാട്രിക്സിനെ മാത്രം ആദ്യം കോഎഫിഷ്യന്റ്സിനൊക്കെ പെറുക്കി പെറുക്കി ഇട്ടിട്ട് നമ്മൾ ചെയ്തത് ഒരു കോഎഫിഷ്യന്റ് മാട്രിക്സ് ഉണ്ടാക്കി. ടീച്ചർ അതിനെ എന്ത് വിളിക്കുന്നു, എ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു, എ എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അവരെ ഞാൻ എഴുതും. അവർ എക്സ്, ആ മാട്രിക്സിൽ ഒരു കോളം മാട്രിക്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആ മാട്രിക്സിൽ ടീച്ചർ എന്ത് വിളിക്കുന്നു, എക്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് എന്താണ്, ഇതൊരു കോളം മാട്രിക്സ് ആണ് എക്സ്. ഒരു ഈക്വൽ ടു, ആ ഈക്വൽ ടു വന്നിട്ടുള്ള മാട്രിക്സിനെ പറയുന്ന പേരാണ് എന്ത്, മാട്രിക്സ് ബി. ഈ മാട്രിക്സിൽ വിളിക്കുന്ന പേരാണ് എന്ത്, മാട്രിക്സ് ബി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്, എക്സ് വൈനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഏത് മാട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. അപ്പൊ നമുക്കറിയാം മൂന്ന് കേസ് ഉണ്ടെന്നറിയാം, യുണീക് സൊല്യൂഷൻ ഉണ്ട്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്, നോ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ടീച്ചർ ഒന്നാമത്തെ കേസ് തുടങ്ങാണ്, ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ. ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ആരും നോക്കിക്കാണ്ടിരിക്കുക, ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും ഇയാൾക്ക് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അതായത് ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അപ്പോ ഡിറ്റർമിനന്റ് ഓഫ് എ
എന്ന് പറയുന്നത് സീറോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിനെ എന്താണ് വിളിക്കുക, നോൺ സിംഗുലർ മാട്രിക്സ് ആണ് വിളിക്കുക. പിന്നെ അതിന് കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതിന് ആരുണ്ടായിരിക്കും? നോൺ സിംഗുലർ ആണെങ്കിൽ അത് എന്ത് മാട്രിക്സ് ആണ്? ഇൻവേഴ്സ് ഉള്ള മാട്രിക്സ് ആണ്. അപ്പൊ ആരുണ്ടായിരിക്കും? എ ഇൻവേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. നമുക്കറിയാം എ ഇൻവേഴ്സ് എത്രയുള്ളൂ, ഒറ്റ എ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. ഇൻവേഴ്സ് ഒരു മാട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ടാവുള്ളൂ? ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. യുണീക്ക് ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഇൻവേഴ്സ് ഓൾവേസ് യുണീക്. അതുകൊണ്ട് എ ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ആൻസറും എന്തായിരിക്കും? യുണീക് ആയിരിക്കും. യുണീക് സൊല്യൂഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ടീച്ചർ ഞാൻ ഇവിടെ രണ്ട് ഭാഗത്തും എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം എന്താ, നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരാ അധിക പറ്റിയിരിക്കുന്നത്? എ അധിക പറ്റല്ലേ. അപ്പൊ ആ എ എന്ന് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആര് വരണം? എ ഇൻവേഴ്സ് വരണം. അപ്പൊ എ ഇൻവേഴ്സ് കൊണ്ട് ടീച്ചർ രണ്ട് ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എ ഇൻവേഴ്സ് ഇൻറ്റു എ ആരായി മാറും? ഐ. ഐ ഇൻറ്റു എക്സ് ആരായി മാറും? എക്സ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളും ലെഫ്റ്റ് സൈഡിൽ തന്നെ എന്ത് ചെയ്യണം? എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തത് കൊണ്ട് ഇവിടെ ഏത് സൈഡിലാണോ ചെയ്തത് അത് അത് അതേ സൈഡ് തന്നെ ഇപ്പുറത്തും ചെയ്യണം. ഇവിടെ എ ഇൻവേഴ്സ് ലെഫ്റ്റ് സൈഡിലാണ് ചെയ്തത്, അപ്പൊ ഇവിടെയും എ ഇൻവേഴ്സ് ലെഫ്റ്റ് സൈഡിൽ ചെയ്തു. ഇതാണ് എന്ത് സൊല്യൂഷൻ? ഈ സൊല്യൂഷൻ എന്തായിരിക്കും? യുണീക് സൊല്യൂഷൻ ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എ ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഉത്തരമാണ്. അപ്പൊ എന്താ വരിക? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. ഇൻവേഴ്സ് ഒരെണ്ണേ ഉള്ളൂ, അപ്പൊ ആൻസർ എത്ര ഉണ്ടാവുള്ളൂ? ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അതാണ് യുണീക് സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് രണ്ടാമത്തെ കേസ്, ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു സീറോ ആണെന്ന് വിചാരിക്കുക. എന്ത് ഈക്വൽ ടു സീറോ ആണെന്ന് വയ്ക്കുക? ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു സീറോ. ഓടിച്ചാടി കയറി എന്താണെന്ന് പറയരുത്, നോ സൊല്യൂഷൻ എന്ന് പറയരുത്. ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ എന്ത് കേസ് വരാം? ഒന്നുകിൽ ഇൻഫൈനൈറ്റ്ലി മെനി കേസ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം? ഇൻകൺസിസ്റ്റന്റ് നോ സൊല്യൂഷനും വരാം. ഒന്നുകിൽ നോ സൊല്യൂഷനും വരാം, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷനും വരാം. അത് ഉറപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കയ്യിൽ ഏതെന്ന് പറയുന്ന മാട്രിക്സ് ഉണ്ടല്ലോ, അതിന്റെ അഡ്ജ് കാണുക. എന്ത് കാണുക? അഡ്ജ് എ ആണ്. അഡ്ജ് ഇൻറ്റു ബി മാട്രിക്സ്. ഇവിടെയുള്ള ബി മാട്രിക്സ് ഇല്ലേ, അഡ്ജ് മാട്രിക്സും ബി മാട്രിക്സും കൂടി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അഡ്ജ് മാട്രിക്സും ബി മാട്രിക്സും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഉത്തരം സീറോ സീറോ അല്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഇല്ല. അപ്പൊ കിട്ടുന്ന ഉത്തരം എന്താണ്? സീറോ അല്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഇല്ല. നോ സൊല്യൂഷൻ. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കേസ് എടുത്തു. ഫസ്റ്റ് കേസ് എന്താണ്? അഡ്ജോയിന്റ് ഈ കോഎഫിഷ്യൻ മാട്രിക്സിന്റെ അഡ്ജ് മാട്രിക്സ് കാണുക. അത് ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ സീറോ അല്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഇല്ല. ഓക്കെ, ആൻസർ സീറോ അല്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഇല്ല. നെക്സ്റ്റ് കേസ്, അഡ്ജ് എ ഇൻറ്റു ബി ഈക്വൽ ടു സീറോ ആണെന്ന് വെക്കുക. എന്താണെന്ന് വെച്ചാൽ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫൈനൈറ്റ് മെനി സൊല്യൂഷൻ അല്ല പറയുക. ചിലപ്പോ എന്തായിരിക്കും? ഐദർ നോ സൊല്യൂഷൻ ഓർ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാ ചെയ്തത്? ഇപ്പോ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തത്? ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ, എന്താണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, ഒരു ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആൻസറും എന്തായിരിക്കും? യുണീക് ആയിരിക്കും. അപ്പൊ യുണീക് സൊല്യൂഷൻ ആണ്. എന്താണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇനി ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ രണ്ട് കേസ് നോക്കണം. ഓക്കെ, ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ആരെ കാണണം? അഡ്ജോയിന്റ് മാട്രിക്സ് കാണണം. ആരുടെ? കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ അഡ്ജോയിന്റ് മാട്രിക്സ്. എയുടെ അഡ്ജോയിന്റും പിന്നെ ഈ ബി മാട്രിക്സും കൂടി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അത് ഈക്വൽ ടു സീറോ അല്ല എന്നുണ്ടെങ്കിൽ, അത് സീറോ അല്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഇല്ല. അങ്ങനെ പഠിക്കുക, അതാ സൂത്രാണ്. ഈക്വൽ ടു സീറോ അല്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഇല്ല. നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നോ സൊല്യൂഷൻ. നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നോ സൊല്യൂഷൻ. അവിടെ നമുക്ക് ഉറപ്പിക്കാം സൊല്യൂഷൻ ഇല്ല എന്ന് ഉറപ്പിക്കാം. ഇനി അഡ്ജ് എ ഇൻറ്റു ബി ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവിടെ സൊല്യൂഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. ഈ മൂന്നാമത്തെ കേസ് അങ്ങനെ അങ്ങോട്ട് ചോദിക്കാറില്ല. നമ്മുടെ എപ്പോഴും ഈ രണ്ട് കേസുകളാണ് എപ്പോഴും കൂടുതലായിട്ട് ചോദിക്കാറുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ. അഡ്ജോയിന്റ് ഓഫ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നോ സൊല്യൂഷൻ. അവിടെ ഉറപ്പിച്ച് പറയാം. നമുക്ക് എന്തിനാവില്ല എന്ന് പറയാം? സൊല്യൂഷൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാം. പക്ഷേ അഡ്ജ് ഇൻറ്റു ബി ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്കവിടെ ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അതിനെന്തായിരിക്കും? സൊല്യൂഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ എന്തിനായിരിക്കും? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഫസ്റ്റ് രണ്ട് കേസുകളാണ് ആദ്യം നമ്മോട് കൃത്യമായിട്ട് ചോദിക്കുന്നത്. ഇനി ഇത് തന്നെ 3 by 3 മാട്രിക്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും?
ഇവിടെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ടായിരിക്കും, ഒരു വാല്യൂബിളും കൂടെ ഉണ്ടായിരിക്കും. ഈ കേസൊക്കെ സെയിം തന്നെയാണ്. പിന്നെ എന്താണ്, അപ്പോൾ ഒരു 3x3 മാട്രിക്സ് ആയിരിക്കും കിട്ടുക. അവിടെ മൂന്ന് വാല്യൂബിൾ ഉള്ള ഒരു കോളം ആയിരിക്കും കിട്ടുക. പിന്നെ ഇവിടെയും മൂന്ന് വാല്യൂബിൾ ഉള്ള ഒരു സോറി മൂന്ന് നമ്പേഴ്സ് ഉള്ള ഒരു ബി മാട്രിക്സ് ആയിരിക്കും കിട്ടുക. കേസൊക്കെ എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ ഇൻവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജോയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പണിയേണ്ടത് മാത്രം നമ്മുടെ സൂത്രപ്പണിക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടി വരും. ടുബായിട്ട് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. വീണ്ടും പറയണം ഒന്നുകൂടി, എന്താണ് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്ന് പറയാം. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ട് കേസാണ്, ഒന്നുകിൽ യുണീക്ക് ആണ് അല്ലെങ്കിൽ എന്താണ് ഇൻഫൈനൈറ്റ്ലി. ഇനി സൊല്യൂഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നോ സൊല്യൂഷൻ. സൊല്യൂഷൻ ഉള്ള സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കൺസിസ്റ്റൻറ്റ് സിസ്റ്റം. സൊല്യൂഷൻ ഇല്ലാന്നുള്ളതിൻ്റെ പേരാണ് എന്ത്, ഇൻകൺസിസ്റ്റൻ്റ് സിസ്റ്റം. പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടാവുക, ഇൻവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ നോക്കിയിട്ടാണ് നമ്മളിത് സൊല്യൂഷനെ പറ്റി പറയാൻ നോക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന മാട്രിക്സ് ഡിറ്റർമിനന്റ് ആദ്യം കാണാം. അത് സീറോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ യുണീക് സൊല്യൂഷൻ ആണ്. എന്താണ് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത്, എക്സ് ഈക്വൾ ടു എ ഇൻവേഴ്സ് ഇൻ ടു ബി. ജസ്റ്റ് എ ഇൻവേഴ്സ് കാണാം, അതിനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബി കൊണ്ട്, ബി എന്ന് പറയുന്ന മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഡിറ്റർമിനന്റ് സീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പറയാൻ പറ്റില്ല, ഓർപ്പിക്കണം എന്നുണ്ടെങ്കിൽ അഡ്ജോയിന്റ് മാട്രിക്സ് കാണാം. എ എന്ന് പറയുന്ന മാട്രിക്സിന് അഡ്ജോയിന്റ് കാണാം, അത് ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോട്ട് ഈക്വൾ ടു സീറോ ആണെങ്കിൽ നോ സൊല്യൂഷൻ. ഈക്വൾ ടു സീറോ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, ചിലപ്പോൾ നോ സൊല്യൂഷൻ ആയിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കും, ഇൻഫൈനൈറ്റ്ലി സൊല്യൂഷൻ ആയിരിക്കും. അക്കളെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളത് നോട്ട് ചെയ്യുക, പഠിക്കുക. ഇനി എന്തെങ്കിലും മനസ്സിലാവായിരിക്കും, എന്താ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം അല്ലേ. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ്. നോക്കൂ, ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് 3x + y - z = 2, x - z = 1, 2x + 2y + az = 5. ഓക്കെ, ഹാസ് യുണീക് സൊല്യൂഷൻ വെൻ a നോട്ട് ഈക്വൽ ടു 3, a നോട്ട് ഈക്വൽ ടു 4, a നോട്ട് ഈക്വൽ ടു 5, a നോട്ട് ഈക്വൽ ടു 2 ആൻഡ് a നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ എന്താണ് ഇത്, എത്ര വാല്യൂബിൾ ഉണ്ട്, മൂന്ന് വാല്യൂബിൾ ഉണ്ട്. അപ്പോൾ മൂന്ന് വാല്യൂബിൾ, മൂന്ന് ഇക്വേഷനും ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിലെ യുണീക് സൊല്യൂഷൻ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. യുണീക് സൊല്യൂഷൻ വേണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ, യുണീക് സൊല്യൂഷൻ എപ്പോഴുണ്ടാവുക, എ ഇൻവേഴ്സ് ഉണ്ടാവുമ്പോൾ. എ ഇൻവേഴ്സ് എപ്പോഴുണ്ടാവുക, ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൾ ടു 0 എപ്പോഴുണ്ടാവുക. യുണീക് സൊല്യൂഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്, യുണീക് സൊല്യൂഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം, ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൾ ടു 0. ക്ലിയർ എന്ന് വെച്ചിരിക്കുന്നു, യുണീക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൾ ടു 0. അപ്പോൾ എ മാട്രിക്സ് ഉണ്ടാകണം അല്ലേ. എന്തായി എ മാട്രിക്സ് എന്ന് പറയുന്നത്, എന്താണ് ഇതിന്റെ കോഎഫിഷ്യന്റ് മാട്രിക്സ് അല്ലേ. അപ്പൊ കോഎഫിഷ്യന്റ് മാട്രിക്സിന് ഡിറ്റർമിനന്റ് എന്താണ് കാണിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വരണം. എന്നാൽ മാത്രമേ യുണീക് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് മാട്രിക്സ്, അതായത് കോഎഫിഷ്യന്റ്സിനെ വർക്ക് എഴുതാം. അപ്പൊ എക്സിന് നോക്കുമ്പോൾ ആരാണ്, 3, വൈൻ്റെ 1, സെഡിൻ്റെ -1. സൈൻ എടുത്ത് എഴുതാൻ മറക്കരുത്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാണ്, 1. ഇവിടെ വൈ എന്ന് പറഞ്ഞ ടേം ഇല്ലല്ലോ, അപ്പൊ 0y എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് 0, സെഡിന്റെ കോഎഫിഷ്യന്റ് -1, 2a. അപ്പൊ ഈ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. യുണീക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. നമുക്കിനി എന്ത് ചെയ്യാം നോക്കാം അല്ലെ. അപ്പൊ ചെയ്യുമ്പോ എന്ത് വരും, ഡിറ്റർമിനന്റ് കാണാം. അപ്പൊ 3 × എന്ത് വരും, 0 - -2, അപ്പൊ +2. ഓക്കെ, ഞാൻ ഡിറ്റർമിനന്റ് ആണ് കണ്ടത്, -1 × എന്ത് വരും, a - -2, അപ്പൊ a + 2. -1 × എന്ന് പറഞ്ഞു എന്ത് വരും, 2 - 0, which is not equal to 0. അതായത് എന്ത് ചെയ്യുന്നു, 3 × അപ്പൊ 6. -1 ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ -a - 2 അല്ലേ, ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ -2, which is not equal to 0. -2 - 2, -4 അല്ലേ, -4 കഴിക്കുമ്പോൾ എന്താ വരിക, 2. ദാറ്റ് ഇംപ്ലൈസ് ഈ മൈനസ് അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ 2 ≠ a, അതായത് a നോട്ട് ഈക്വൽ ടു 2, which is ഓപ്ഷൻ ഡി. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ എന്തായി, നമ്മുടെ മാർക്ക് നമ്മുടെ കയ്യിൽ വന്നു കേട്ടോ, വളരെ സിമ്പിൾ ആയിരുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും 3x3 മാട്രിക്സിലാണ് നമ്മൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അതായത് സൊല്യൂഷൻ കാണാൻ പറയുമ്പോൾ ഈ മെത്തേഡ്, മാട്രിക്സ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. 2x2 അങ്ങനെ ചെയ്യുമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനേക്കാളും എളുപ്പം എനിക്ക് തോന്നുന്നു, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡോ എന്തെങ്കിലും ആയിരിക്കും എളുപ്പം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാത്രം നമുക്ക് ഈ വഴി
ചെയ്താൽ മതി. സൊല്യൂഷനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂബായ് ടു മാട്രിക്സിന്റെ കേസിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള പോലെ എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിച്ചാലും മതി. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് സമയം കുറച്ചുകൂടി എളുപ്പം, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് തോന്നുന്നത് അത് തന്നെ ചെയ്യാം. പക്ഷെ 3/3 കേസിൽ ഇങ്ങനെ തന്നെയാണ് ഏറ്റവും എളുപ്പം. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്ന് നോട്ട് ചെയ്യും. അപ്പൊ മക്കളെ, നമ്മള് ഒരു ഒരു സെക്ഷനും കൂടി ഉണ്ട്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഒരു സെക്ഷനും കൂടി ഉണ്ട്. അതായത് ഹോമോജീനിയസ് സിസ്റ്റം. എന്താണ് ഹോമോജീനിയസ് സിസ്റ്റം? എന്താണ് ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ വ്യത്യാസം? ഓക്കെ, ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ വ്യത്യാസം എന്താണ് നേരത്തെ എഴുതിയതൊന്നുമായിട്ട് വ്യത്യാസം? എത്രയേ ഉള്ളൂ? അപ്പൊ ടീച്ചർ 3/3 എഴുതാം അല്ലേ? 3/3 ഏതാ വേണ്ടത്? 2/2 ആണോ 3/3 ആണോ? 3/3 എഴുതാണ്. അപ്പൊ a11 x + a12 y + a13 z = 0 a21 x + a22 y + a33 z = 0 നമുക്ക് കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ എന്തൊരു വ്യത്യാസമില്ല. പക്ഷെ ഈക്വൽ ടു എല്ലാം എന്താണ്? 0 ആണ്. ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഇതൊരു 3/3 ആണ്. 3/3 ആകുമ്പോൾ സ്പേസ് ആണ്. ജോമെട്രിക്കൽ എന്തായിരിക്കും? ഒരു സ്പേസിലുള്ള കാര്യമായിരിക്കും. മൂന്ന് വാല്യൂബിൾ ഉണ്ടല്ലോ, അപ്പൊ സ്പേസിലാണ് നടക്കുന്നത്, 3-dimensional സ്പേസിലാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇതൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ അല്ല, അതൊക്കെ എന്താണ്? പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ്. മൂന്ന് പ്ലെയിനുകളാണ് അല്ലെ, മൂന്ന് പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ്. അപ്പോ എന്താണ് ഈ ഹോമോജീനിയസ് സിസ്റ്റം? ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു എല്ലാം 0 ആയിരിക്കും. എല്ലാ ഇക്വേഷനും ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയുള്ള സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് സിസ്റ്റം. ഇനി ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം മാത്രം മാറിയാൽ മതി. ഇപ്പൊ 2, ഏതെങ്കിലും ഒരെണ്ണം മാറി 2, ഇതിപ്പോ എന്തല്ല, ഹോമോജീനിയസ് അല്ല. എല്ലാവരും ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് സിസ്റ്റം. അപ്പൊ നേരത്തെ ചെയ്തത് നോൺ ഹോമോജീനിയസ് ആണ്. അവിടെ എല്ലാം എന്തല്ല, 0 അല്ല. അങ്ങനത്തെ കേസ് നമ്മൾ b1 b2 b3 എന്നാണ് എടുത്തത്. പിന്നെ നേരത്തെ നമ്മൾ 2/2 ആണ് പറഞ്ഞത്. 2/2 ആകുമ്പോൾ സ്ട്രേറ്റ് ലൈൻസ് ആണ്. 3/3 ആകുമ്പോൾ സ്പേസിലാണ് നടക്കുന്നത്. അതൊക്കെ എന്താണ്? പ്ലെയിൻസ് ആണ്. ഓക്കെ, അപ്പോ അവിടെ സ്ട്രേറ്റ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നു, ഇവിടെ എന്താണ്? പ്ലെയിൻസ് ഇന്റർസെക്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ നോക്കിയറിയാം ഈക്വൽ ടു 0, എല്ലാവരും ഈക്വൽ ടു 0 അല്ലെ. ഇത് നോക്കൂ, നമുക്ക് ഇതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ നമ്മൾ എന്ത് ചെയ്യാ ചെയ്യാം? അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, കോഎഫിഷ്യന്റ് മാട്രിക്സ് എഴുതുന്നു. a11 a12 a13 a21 a22 a23 a31 a32 a33 into x y z which is equal to 0 0 0. ഈ മാട്രിക്സ് ആണ് എ, ഈ മാട്രിക്സ് ആണ് എക്സ്, ഈ മാട്രിക്സ് ആണ് സീറോ മാട്രിക്സ്. എ ഇസ് ഈക്വൽ ടു 0. അപ്പൊ എ എക്സ് ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ. ഇനി ടീച്ചർ ഇവിടെ ഒരു കാര്യം പറയാൻ ശ്രദ്ധിക്കും. എക്സും വൈയും സെഡും 0 ആണെന്ന് വിചാരിക്കുക. എക്സും വൈയും സെഡും എന്താണെന്ന് വിചാരിക്കുക? 0 ആണെന്ന് വിചാരിക്കുക. എക്സ് വൈ സെഡ് 0 ആണെങ്കിൽ അത് എന്താണ്? അത് എന്ത് പോയിന്റ് ആണ്? ഒറിജിൻ ആണ് അതല്ലേ. ഓക്കെ, അപ്പൊ എക്സ് വൈ സെഡ് 0 ആണെങ്കിൽ ഇവിടെ എക്സ് 0 ആണ്, വൈ 0 ആണ്, സെഡ് 0 ആണ്. ഓക്കെ, എക്സ് 0 ആണെങ്കിൽ ഈ ടേം 0 ഇല്ലേ, a11 × 0 = 0. ഈ ടേം 0 ആണ്, ഈ ടേം 0 ആണ്. അപ്പൊ ടോട്ടൽ എന്താ വരിക? 0. അതായത് എക്സിനും വൈക്കും സെഡിനും 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തേർഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം 0 0 0 എന്ന് പറയുന്ന പോയിന്റ് കൂടെ ആദ്യത്തെ പ്ലെയിനും രണ്ടാമത്തെ പ്ലെയിനും മൂന്നാമത്തെ പ്ലെയിനും കടന്നു പോകുന്നുണ്ട്. അതായത് ഈ മൂന്ന് പേരും ഏതിലൂടെ കടന്നു പോകുന്നു? 0 0 0, അതായത് ഒറിജിനിലൂടെ കടന്നു പോകുന്നു. ഒറിജിനോട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇവർ മൂന്ന് പേരും എവിടെ വെച്ച് ഇന്റർസെക്ട് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും? ഒറിജിനിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഈ മൂന്ന് ഇക്വേഷന് ആര് സൊല്യൂഷൻ ആണ്? 0 0 0 എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണ്. ഇവർക്ക് എപ്പോഴും ആര് സൊല്യൂഷൻ ആയിരിക്കും? 0 എന്ന് പറയുന്നത് ഓൾവേസ് സൊല്യൂഷൻ ആണ്. അപ്പൊ 0 0 0, അതായത് ഒറിജിൻ 0 0 0 എന്ന് പറയുന്നത് സൊല്യൂഷൻ ആയിട്ട് വരുന്നതിനെ പറയുന്ന പേരാണ് ട്രിവിയൽ സൊല്യൂഷൻ. എന്താ പറയുന്നത്? ട്രിവിയൽ സൊല്യൂഷൻ. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇവരെല്ലായ്പ്പോഴും എവിടെ വെച്ച് ഇന്റർസെക്ട് ചെയ്യുന്നു? ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിലെ എല്ലാ ഇക്വേഷൻസും എവിടെ വെച്ച് ഇന്റർസെക്ട് ചെയ്യപ്പെടുന്നു? 0 വെച്ച്, ഒറിജിനിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യപ്പെടുന്നു. അതായത് അവിടെ എപ്പോഴും അവരെന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്? 0 ഒറിജിനിൽ വെച്ചാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. അതായത് ഇവർക്ക് ഈ നോൺ ഹോമോജീനിയസ് സോറി ഹോമോജീനിയസ് സിസ്റ്റത്തിന് എപ്പോഴും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആരാണ് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത്? ഒരു സൊല്യൂഷൻ എന്തായാലും ഉണ്ടായിരിക്കും. ആരാണ് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത്? 0 0 0. 0 എപ്പോഴും ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ 0 സൊല്യൂഷൻ ആയിട്ട് വരുന്നതിനെ പറയുന്ന പേരാണ് ട്രിവിയൽ സൊല്യൂഷൻ. എന്താണ് പറയുന്നത്?
ട്രിവിയൽ സൊല്യൂഷൻ. അതായത് ഇവിടെ എന്താണ്, സീറോ 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 ഈസ് ഓൾവേസ് എ സൊല്യൂഷൻ. ദർഫോർ എന്താണ്, അതായത് ദർഫോർ അല്ല, ഇറ്റ് ഇസ് എ ട്രിവിയൽ സൊല്യൂഷൻ. ട്രിവിയൽ സൊല്യൂഷൻ, ഒറിജിൻ സൊല്യൂഷൻ ആയിട്ട് വരുന്നതിനെ പറയുന്ന പേരാണ് ട്രിവിയൽ, ട്രിവിയൽ സൊല്യൂഷൻ എന്നാണ് പറയുക. ഇതിപ്പോ ടു ബൈ ടു ആണെങ്കിൽ എന്ത് വരും, സീറോ സീറോ എന്ന് വരും. രണ്ടാണേ ഉണ്ടാവുള്ളൂ, രണ്ട് കോർഡിനേറ്റ് ഉണ്ടാവുള്ളൂ. സീറോ സീറോ ഇസ് ഓൾവേസ് എ സൊല്യൂഷൻ. അവിടെയും എന്തിനാ പറയാ, ട്രിവിയൽ തന്നെയാണ് പറയാ. അതായത് ഈ കേസിൽ സൊല്യൂഷൻ ഇല്ല എന്ന് പറയുന്ന കേസ് ഒരിക്കലും ഉണ്ടാവില്ല. ഇവര് മൂന്ന് പേരും ഹോമോജീനിയസ് കേസിൽ ഏത് ഏത് പ്ലെയിൻസോ സ്ട്രേറ്റ് ലൈനോ ആയിക്കോട്ടെ, അവരെവിടെ വെച്ച് ഇന്റർസെക്ട് ചെയ്യപ്പെടും, അവര് ഒറിജിനിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യപ്പെടും. തീർച്ചയായും അവരോട് ഇന്റർസെക്ട് ചെയ്യും. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ആരായിട്ട് വരുന്ന സൊല്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവരെന്തായിരിക്കും, ഓൾവേസ് ഒരു സൊല്യൂഷൻ ആരായിട്ട് ഉണ്ടായിരിക്കും, ഇയാളായിട്ട് ആരായിട്ട്, ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എപ്പോഴും നിങ്ങൾ അറിയേണ്ട കാര്യമാണ്, ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴും ഹോമോജീനിയസ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, നമ്മുടെ അതായത് ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ സിസ്റ്റം എപ്പോഴും കൺസിസ്റ്റന്റ് ആണ് എന്നാണ്. അയാൾക്ക് എപ്പോഴും സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അയാൾക്ക് എന്താണ്, ഇയാൾ എന്താണ്, കൺസിസ്റ്റന്റ് ആണ്. ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്. ഓക്കെ, കൺസിസ്റ്റന്റ് ആണ്. അപ്പൊ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കേസ് ഇവിടെ വരുന്നില്ല. അപ്പൊ രണ്ട് കേസുകൾ വരുന്നുള്ളൂ. ആരൊക്കെ വരുന്നത്, ഒന്നുകിൽ എന്ത് യുണീക് സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ, ഡിറ്റർമിനന്റ് നോക്കാണ്. അപ്പൊ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ പതിവ് പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആർ എക്സിസ്റ്റ് ചെയ്യുന്നു, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. ആർ എക്സിസ്റ്റ് ചെയ്യുന്നു, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. എ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു എന്താണ്, സോറി എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഇയാൾക്ക് യുണീക് സൊല്യൂഷൻ, ഒറ്റ സൊല്യൂഷനെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഒറ്റ സൊല്യൂഷനെ ഉണ്ടാവുള്ളൂ. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിന് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അത് ആരായിരിക്കും, സീറോ സീറോ സീറോ, ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. ഈ കേസിൽ പറയുന്നു ഇയാൾക്ക് ഒറ്റ സൊല്യൂഷനെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. ഒറ്റ സൊല്യൂഷനെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഓൾറെഡി ആരുണ്ട്, സീറോ 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 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ ഓൾറെഡി ഉണ്ട്. ഇയാൾ പറയുന്നു ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ആരായിരിക്കും ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, സീറോ 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 ആയിരിക്കും സൊല്യൂഷൻ. ഇസ് ദ സൊല്യൂഷൻ, അതായത് ട്രിവിയൽ സൊല്യൂഷൻ, ട്രിവിയൽ സൊല്യൂഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഒരിക്കലും സൊല്യൂഷൻ ഇല്ലാത്ത അവസ്ഥയില്ല. ഹോമോജീനിയസ് സിസ്റ്റം ആണോ അവിടെ ഒറിജിനൽ ആരായിരിക്കും, ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഇനി ഡിറ്റർമിനന്റ് നോക്കി, ഡിറ്റർമിനന്റ് നോക്കിയപ്പോൾ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണ്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ എയിൻവേഴ്സ് ഉണ്ട്, എയിൻവേഴ്സ് ഉണ്ടെങ്കിൽ ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ അവിടെ ആര് ഹാജരാണ്, സീറോ സീറോ പറഞ്ഞു ഞാൻ എന്തായാലും ഇവിടെ സൊല്യൂഷൻ ആണെന്ന് ഇവിടെ പറഞ്ഞു. ഇയാൾ പറഞ്ഞു ഉണ്ടാവുകയാണെങ്കിൽ ഒരാളോട് ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആരായിരിക്കും ആ ഒരാൾ, ആരായിരിക്കും, ട്രിവിയൽ സൊല്യൂഷൻ ആണ് നമ്മുടെ യുണീക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നോൺ ഹോമോജീനിയസ് കേസിൽ ഇങ്ങനെ ആയിരുന്നില്ല. അവിടെ മൂന്ന് കേസ് ഉണ്ടാവാം, സൊല്യൂഷൻ നോൺ സൊല്യൂഷൻ ഉണ്ടാവാം, ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവും, യുണീക് സൊല്യൂഷൻ ഉണ്ടാവാം, ഇൻഫൈനൈറ്റ് മിനി സൊല്യൂഷൻ ഉണ്ടാവാം. പക്ഷെ ഈ കേസിൽ നോ സൊല്യൂഷൻ ഇല്ല, ഒന്നുകിൽ യുണീക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അപ്പൊ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ ആണ്. ആരാണ് ആ യുണീക് സൊല്യൂഷൻ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും, അതാരാണ്, ഒറിജിനൽ ആണ് നമ്മുടെ. സീറോ 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 ആണ് നമ്മുടെ യുണീക് സൊല്യൂഷൻ, അതായത് ട്രിവിയൽ സൊല്യൂഷൻ ആണ് നമ്മുടെ യുണീക് സൊല്യൂഷൻ. സെക്കൻഡ് വൺ, ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ, നോൺ ഹോമോജീനിയസ് കേസിൽ രണ്ട് കാര്യം ഉണ്ടായിരുന്നു, നോ സൊല്യൂഷൻ ഉണ്ടായിരുന്നു, ഇൻഫൈനൈറ്റ്ലി മെനി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഹോമോജീനിയസ് കേസിൽ നോ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. അപ്പൊ പിന്നെ ആരായിരിക്കും ഉണ്ടാവുക, ഇവിടെ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ എന്താണ്, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായാലും ആര് ആര് സൊല്യൂഷൻ ആയിരിക്കും, ഒറിജിൻ സീറോ 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 എന്ന് പറയുന്നത് എപ്പോഴും എന്താ നിർബന്ധമായിട്ട് എന്തായിരിക്കും, സീറോ സൊല്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ 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 കൂടാതെ വേറെയും സൊല്യൂഷൻസ് ഇവിടെ ഉണ്ട്. സീറോ 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 കൂടാതെ വേറെയും സൊല്യൂഷൻസ് ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമല്ല, നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ട്. എന്തുണ്ട്, നോൺ ട്രിവിയൽ, ട്രിവിയൽ അല്ലാത്തത്, അതായത് സീറോ 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 അല്ലാത്തവരെ പറയുന്ന പേരാണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഇവിടെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഹോമോജീനിയസ് സിസ്റ്റത്തിന് എപ്പോഴും എന്തായിരിക്കും, നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കേസേ ഇല്ല. ഒന്നുകിൽ യുണീക് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഈ നോ ഒരു ഹോമോജീനിയസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ എപ്പോഴും ആര് സൊല്യൂഷൻ ആയിട്ടുണ്ട്, സീറോ സീറോ സീറോ. ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴും അവിടെ
സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇൻവേഴ്സ് ഉണ്ടെങ്കിലും ഇൻവേഴ്സ് ഇല്ലെങ്കിലും രണ്ട് കേസ്, അതായത് ഡിറ്റർമിനൻ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ട്, ഒറ്റ സൊല്യൂഷൻ ഉണ്ട്. ആരാണ് ആ ഒരു സൊല്യൂഷൻ? പ്രീവിയസ് സൊല്യൂഷൻ ആണ് ഒരു സൊല്യൂഷൻ, വേറെ ആർക്കും സൊല്യൂഷൻ ആവാൻ സാധിക്കില്ല. പക്ഷേ ഡിറ്റർമിനൻ ഈക്വൽ ടു സീറോ ആണെങ്കിൽ, ഡിറ്റർമിനൻ ഈക്വൽ ടു സീറോ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നോ സൊല്യൂഷൻ ഇല്ല, ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ, അതായത് സീറോ 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 കൂടാതെ വേറെയും സൊല്യൂഷൻസ് ഉണ്ട്, അതായത് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ്. ഇത്രേ ഉള്ളൂ മക്കളെ, ഒന്ന് നോട്ട് ചെയ്യുക, ഇത് പഠിക്കണം കേട്ടോ. കളി 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 എന്ന് പറയുന്നത് വെറുതെ നിങ്ങൾ കട്ട് ചെയ്ത് കളയരുത്, നിർബന്ധമായിട്ടിത് പഠിക്കണം. ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്യും. അപ്പൊ മക്കളെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കാം അല്ലേ, ഇഫ് ദ ത്രീ ലീനിയർ ഇക്വേഷൻസ് എക്സ് പ്ലസ് ഫോർ എ വൈ x plus 4ay plus az equal to 0. Next, x plus 3by plus bz equal to 0. Next, x plus 2cy plus cz equal to 0. Okay. Have a non-trivial solution where a not equal to 0, b not equal to 0, c not equal to 0. അങ്ങനെ ആണെങ്കിൽ a plus b, ab plus bc എന്താണെന്നാണ് ചോദ്യം. അതായത് മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, മൂന്ന് ഇക്വേഷൻസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? എ ബി പ്ലസ് ബി സി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എ ബിയും ബി സി ഒക്കെ എന്താണെന്ന് നമുക്കൊന്ന് അറിയാം. അപ്പൊ അതിനായി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണ്. ആ മൂന്ന് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്, മൂന്ന് ലീനിയർ ഇക്വേഷന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ സീറോ ആണ്, അതായത് ഹോമോജീനിയസ് സൊല്യൂഷൻ, ഹോമോജീനിയസ് സിസ്റ്റം ആണിത്. ഹോമോജീനിയസ് സിസ്റ്റത്തിൽ നമുക്കറിയാം രണ്ടേ രണ്ട് ഉത്തരമേ ഉള്ളൂ, ഒന്നുകിൽ ട്രിവിയൽ ആയിരിക്കും അല്ലെങ്കിൽ എന്താണ്? നോൺ ട്രിവിയൽ ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇയാൾക്ക് ഹാവ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ, ഇദ്ദേഹത്തിന് ഈ സിസ്റ്റത്തിന് എന്തുണ്ട്? ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. എപ്പോഴാണ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവുന്നത്? ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ. ആ ഡിറ്റർമിനന്റ് കോഎഫിഷ്യന്റ് മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ആവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? എന്താണ്? നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവുന്നത്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ. ടീച്ചർ അത് രണ്ടും നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അരട്ട പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം കോഎഫിഷ്യന്റ് മാട്രിക്സ് ഉണ്ടാക്കണ്ടേ? അപ്പൊ വെറുതെ തുടങ്ങുക, വൺ ഫോർ എ എ, നെക്സ്റ്റ് എന്താ? വൺ ത്രീ ബി ബി, നെക്സ്റ്റ് എന്താ? വൺ ടു സി സി, വിച്ച് ഇസ് ഈക്വൽ ടു സീറോ ആണ്. ഇനി സാധാരണ പോലെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിറ്റർമിനന്റ് കാണുന്നു. അപ്പൊ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്ത് വരും? വൺ ഇൻറ്റു എന്ത് വരും? ത്രീ ബി സി മൈനസ് ടു ബി സി അല്ലെ, മൈനസ് ഫോർ എ ഇൻറ്റു ഇത് കളഞ്ഞു ഇത് കളഞ്ഞു. അപ്പൊ എന്താണ്? സി മൈനസ് ബി, ഓക്കെ, പ്ലസ് എ ഇൻറ്റു ഇത് കളഞ്ഞു ഇത് കളഞ്ഞു. അപ്പൊ എന്ത് വരും? ടു സി മൈനസ് ത്രീ ബി ഈക്വൽ ടു സീറോ. ജസ്റ്റ് ഡിറ്റർമിനന്റ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എ ബി പ്ലസ് ബി സി ആണേ, അത് ഓർമ്മ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തു? ഒന്ന് ഉള്ളിലേക്ക് കൊടുത്തൊന്ന് വൃത്തിയാക്കി എഴുതാം. അപ്പൊ ത്രീ ബി സി, ആ ഇവിടെ എന്താണ്? ത്രീ ബി സി മൈനസ് ടു ബി സി, അപ്പൊ എത്രയാണ്? ഒരു ബി സി, വൺ ബി സി അല്ലേ. ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എന്തൊരു മൈനസ് ഫോർ എ സി പ്ലസ് ഫോർ എ ബി. ഈ മൈനസ് ഫോർ എ വരുമ്പോ പ്ലസ് ആയിട്ടോ, പ്ലസ് ശ്രദ്ധിച്ച് ചെയ്യണം. സൈൻ ഒന്നും തെറ്റിക്കരുത്, സമയം നോക്കിയിട്ട് നിങ്ങൾ സൈൻ ഒന്നും തെറ്റിച്ച് ഉത്തരം തെറ്റിക്കരുത്, ആൻസർ തെറ്റിപ്പോ. ഓക്കെ, അപ്പൊ എന്താണ്? പ്ലസ് ടു എ സി മൈനസ് ത്രീ എ ബി ഈക്വൽ ടു സീറോ. ഓക്കെ ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ബി സി ഉണ്ടല്ലേ, അപ്പൊ ഇവിടെ ഒരു ബി സി ഉണ്ട്. ഇവിടെ എത്ര എ ബി ആവും? ഇവിടെ നാല് എ ബി ഉണ്ട്, ഇവിടെ മൈനസ് മൂന്ന് എ ബി. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ എത്രയാ? ഒരു എ ബി പ്ലസ് ഒരു എ ബി. മൈനസ് ഫോർ എ സി ഉണ്ട്, പ്ലസ് ടു എ സി ഉണ്ട്. അപ്പൊ എന്തോന്നു? മൈനസ് ടു എ സി ഈക്വൽ ടു സീറോ. നമ്മളോട് എ ബി ബി സി ആണ് ചോദിച്ചേക്കാൻ. അപ്പൊ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇയാൾ പ്രതി കൊണ്ട് പോകും. അപ്പൊ എന്തോരും? ബി സി പ്ലസ് എ ബി ഈക്വൽ ടു ടു എ സി. മൈനസ് അപ്പുറത്തേക്ക് പോയപ്പോ പ്ലസ് ആയി. ആ യെസ്, ഓപ്ഷൻ ഇതിലുണ്ടല്ലോ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ, ടു എ സി. സിമ്പിൾ അല്ലേ? ആ മാർക്ക് കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒരൊറ്റ പോയിന്റ് ഉപയോഗിച്ചുള്ളൂ. എന്താ പോയിന്റ്? നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ ഹോമോജീനിയസ് സിസ്റ്റം ആണ്. നോൺ ട്രിവിയൽ ഉണ്ടാവുക എപ്പോഴാണ്? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു, സോറി, ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ ആവുമ്പോഴാണ്. അപ്പൊ ഡിറ്റർമിനന്റ് ഈക്വൽ ടു സീറോ കൊണ്ട് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തു, ആൻസർ അപ്പൊ തന്നെ കിട്ടി. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ മക്കള് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ വളരെ നന്നായിട്ട് പഠിക്കണം. അപ്പൊ ടു ബൈ ടു നിങ്ങൾ സൊല്യൂഷൻ കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ മാട്രിക്സ് മെത്തഡ് യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള മെത്തഡ് യൂസ് ചെയ്യാം. പക്ഷേ ഡിവൈഡ് വരുമ്പോൾ നല്ലത് ഏത് തന്നെയാണ്? മാട്രിക്സ് മെത്തേഡ് തന്നെ. കുട്ടികൾക്ക് മനസ്സിലായിരുന്നു ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ